നല്ല വെന്തുടഞ്ഞ മഞ്ഞ കളർ കപ്പ, അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കാന്താരിയും ഉള്ളിയും കൂടെ കൂട്ടിയിടിച്ചൊരു ചമ്മന്തി, അത് മുക്കിയൊരു പിടി, ആഹാഹാ. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നല്ല കിടുക്കൻ സാമ്പാർ. ഇവനെ ഇങ്ങനെ ഇരിക്കണ കാണണ്ട, നല്ല കിടുക്കൻ സാമ്പാറായിരുന്നു. എനിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാമ്പാറും കപ്പയും ഇതും മാത്രമല്ല കേട്ടോ, കക്കയുണ്ട്, ചാളയുണ്ട്. ഇതാണ് ആട്ടിൻ്റെ തല റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, നങ്ക് വറുത്തത്, നല്ല അട്ടിപ്പൊളി കാളാഞ്ചി ഫ്രൈ, മീൻ പീര. എന്നാൽ പിന്നെ എങ്ങനെയാണ്, ഊണ് കഴിക്കുകയല്ലേ? അപ്പോൾ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്ന് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പോയത് പോഞ്ഞിക്കര കുസീന എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് പുതുതായിട്ട് തുടങ്ങുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല കോപ്പാക്കിംഗ് ഒക്കെ ഉണ്ട് അവർക്ക്. ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ടീ കോർണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ടൈമിലെല്ലാം ലഞ്ച് ടൈമിൽ അത്ര ഓപ്പൺ ആയിട്ട് കണ്ടില്ല, പക്ഷെ അവിടെ അവരുടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അവിടുത്തെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നേരെ, നല്ല ഉച്ച സമയമായിരുന്നു, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അത് ഫിഷ് കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ചെന്നപ്പോൾ മൂന്ന് ടൈപ്പ് കറികൾ തന്നെ ഉണ്ട് അവർക്ക്. പിന്നെ ഇഷ്ടംപോലെ ഫിഷ് കറിയുണ്ട്, കാളാഞ്ചി കറിയുണ്ട്, നെയ്മീൻ തേങ്ങാപ്പാലിൽ വറ്റിച്ച കറിയുണ്ട്. ഓ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ശരിക്കും എന്താ പറയാത്ത, അത് പ്രസൻറ്റേഷൻ തന്നെ അടിപൊളിയാണ്. നമുക്ക് നേരെ കാണാം, നമുക്ക് നേരെ ചെയ്തു തരുവാണ് ഒരു സൈഡിലായിട്ട്. ഇത് സ്രാവ് വറുത്തരച്ച കറിയാണ്, എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. ഇത് വറ്റ മുളകിട്ട കറിയാണ്. അങ്ങനെ ഇഷ്ടംപോലെ കറികളുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നല്ല അടിപൊളി മീൻ പീര, എല്ലാം മൺചട്ടിയിലാണ് അവർ പാകം ചെയ്തേക്കുന്നത്. ചെമ്മീൻ ഉണ്ടായിരുന്നു, നങ്ക് വറുത്തതുണ്ടായിരുന്നു. ദെൻ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാം തവ ഫ്രൈ ആണേ, കംപ്ലീറ്റ് കാളാഞ്ചി ഫ്രൈ, നെയ്മീൻ ഫ്രൈ, നങ്ക് ഫ്രൈ, അങ്ങനെ എല്ലാ ഫ്രൈ. പിന്നെ ഒരു സൈഡിൽ നിറച്ചും കൂന്തൽ ഫ്രൈ, നിറച്ചും മീൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ തവ ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ലഞ്ച് പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ വെജ് മീൽസ് ആണുള്ളത്, ഫിഷ് കറി മീൽസ് അല്ല. ഫിഷ് കറി നമ്മൾ അഡീഷണൽ ആയിട്ട് പറയണം, പക്ഷേ വെജ് മീൽസിൻ്റെ കൂടെ അവർ ഒരു അടിപൊളി കക്ക വറുത്തരച്ചത്, ചെമ്മീനും മാങ്ങയും ഇട്ട് വെച്ച ഒരു കറി തന്നു, പിന്നെ മീൻ ചാറ് തന്നു. ഇത്രയും കറി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്. ഇതിന് പുറമെ പുളിശ്ശേരിയും തരും, സാമ്പാർ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. ഇത്രയും കറികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, വെജ് മീൽസിൻ്റെ ഒപ്പം ഇത്രയും കറികൾ ഓപ്ഷൻസ് ഉണ്ടാ, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇത് കൂടെ നമ്മൾ ചാളയും കക്കയൊക്കെ വേറെ പറഞ്ഞിരുന്നു, നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു, നല്ല ഊണായിരുന്നു. ഫിഷ് ഫ്രൈക്കൊക്കെ 100 rupees ആയിരുന്നു വന്നത്, ചാള ഫ്രൈക്ക് 100 ആയിരുന്നു, കക്കത്തോരനും 100 ആയിരുന്നു. എനിക്ക് കക്കത്തോരൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചാള ഫ്രൈ ആണെങ്കിലും അങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ലാതെ നമ്മൾ തവ ഫ്രൈ എന്ന് പറയില്ല, ശരിക്കും ചാളയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നല്ല തവ ഫ്രൈ ചെയ്തതാണ്. ഞാനവിടെയുള്ള എല്ലാ കറികളും കഴിച്ചു കൊടുത്തു. ഒക്കെ ഒരു ഒത്തിരി കപ്പയും, തുടക്കം വീഡിയോയിൽ കണ്ടില്ലേ, കപ്പയും ചമ്മന്തി ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി വേറെ ഉണ്ടായിരുന്നു, നല്ല കിടലെന്നൊരു അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ശർക്കരയുടെ പായസമാണ്. അപ്പോൾ ഞാൻ അത് മേടിച്ചു. 30 rupees ആണ് ഈ പായസത്തിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പായസവും കുടിച്ചു, എനിക്ക് പായസവും ഇഷ്ടപ്പെട്ടു. പായസത്തിന് എനിക്ക് ഇത്രയും മധുരമുള്ളതെങ്കിൽ മധുരമാണ് പായസത്തിന് വേണ്ടത്, പക്ഷേ എനിക്ക് മധുരം അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ മധുരം കുറഞ്ഞ പായസമാണ് താല്പര്യം. അപ്പം ഞാൻ പായസം കുടിച്ചു, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. കൈ എഴുതാൻ പോയപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ ഓരോ റെസിപ്പിയും, അവരുടെ ഓരോന്നിൻ്റെയും റെസിപ്പി അവിടെ ഇങ്ങനെ ചുമരിൽ തൂക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി വേണമെങ്കിൽ വീട്ടിൽ പോയി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇത് അതിൻ്റെ വില വിവരങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കിടലിന് സീ ഫുഡ് മീൽ കഴിക്കണമെങ്കിൽ പറ്റിയൊരു പുതിയ സ്പോട്ടാണ് പോഞ്ഞിക്കര കുസീന. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കേ, ബൈ ബൈ.